നമസ്കാരം എല്ലാവർക്കും, ഡോണീസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആദ്യ ചൂടുകൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ പ്രൈമറി സ്ക്വാഡ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. 34 അംഗ ടീമിനെയാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് 4 മലയാളി താരങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലെ പ്രൈമറി സ്ക്വാഡിൽ ഉണ്ടായിരുന്ന അതേ 4 മലയാളികൾ തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരം കളിക്കാനും ഒരുങ്ങുന്നത് എന്നുള്ളതും എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ പൊസിഷൻ വൈസ് ഏതൊക്കെ താരങ്ങളാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഗോൾ കീപ്പിംഗിലേക്ക് വരുമ്പോൾ ഗുർപ്രീത് സിംഗ്, അമർജീത് സിംഗ്, വിശാൽ കേത്ത്, അമൽജീത് സിംഗ്, അങ്ങനെ 4 ഗോൾ കീപ്പറെയാണ് പ്രൈമറി സ്കോഡിൽ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരായിരിക്കും മുഖ്യ ഗോൾ കീപ്പറായിട്ട് തെരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇതിലും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധുവിന് തന്നെയായിരിക്കും. കഴിഞ്ഞ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ഗുർപ്രീത് സിംഗ് സന്ധു തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും തീർച്ചയായിട്ടും ചാൻസ് കൂടുതലായിട്ടുള്ളത്. ഡിഫൻസിൽ ഒരു വലിയ നിര തന്നെയാണ്, ഡിഫൻസിൽ ഒരുപാട് ആളുകളെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. രാഹുൽ ബേക്കൻ, നിഷു കുമാർ, പ്രീതം കോട്ടൽ, അനസ് അടത്തൊടിക, സന്ദേശ് ജിങ്കൻ, അൻവർ അലി, സർത്തക് ഗൊലുയി, ആദിൽ ഖാൻ, സലാം രഞ്ജൻ സിംഗ്, സുഭാശിഷ് ബോസ്, ജെറി മന്ദറാവ് ദേശ, വലിയ കോമ്പറ്റീഷൻ ഡിഫൻസീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ഡിഫൻസീവ് പ്ലേയേഴ്സ് നമ്മുടെ ഈ ഒരു ടീമിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ആരെയൊക്കെ ഒഴിവാക്കും, ആരെയൊക്കെ നിലനിർത്തുമെന്ന് ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ ഉള്ളിൽ തന്നെ വലിയ കോമ്പറ്റീഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പരീക്ഷണങ്ങളില്ല, തീർച്ചയായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ തന്നെയായിരിക്കും ക്വാളിറ്റി എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുകയുള്ളൂ. ഡിഫൻസിനേക്കാൾ ഒരു പടി മുൻപിലാണ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഡിഫൻസിനേക്കാൾ ഒരുപാട് ആളുകളെയാണ് മിഡ്ഫീൽഡ്സിലും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. നിഖിൽ പൂജാരി, ഉദാന്ത സിംഗ്, അനിരുദ് താപ്പ, ആനിയർ ഫെർണാണ്ടസ്, വിനീത് റായ്, സഹൽ അബ്ദുൾ സമദ്, അമർജീത് സിംഗ്, പ്രണോയ് ഹൽദർ, ബ്രാൻഡൻ ഫെർണാണ്ടസ്, ലാലിൻ സുവാല ചാങ്കെ, ഹോളിചരൺ നാൽസരി, ആഷിഖ് കുഴിനിയൻ, ഇത്രയും ആളുകളാണ് മിഡ്ഫീൽഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്. ഡിഫൻസും മിഡ്ഫീൽഡ്സും ഭയങ്കര കോമ്പറ്റീഷൻ തന്നെ നടക്കാനായിട്ട് പോകുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ നിന്ന് ആരെയൊക്കെ സെലക്ട് ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത തന്നെയാണ് കാത്തിരിക്കുന്നത്. കണ്ടു തന്നെ അറിയണം ആരെയൊക്കെ സെലക്ട് ചെയ്യും, ആരെയൊക്കെ ഒഴിവാക്കുമെന്നുള്ള കാര്യം. മിഡ്ഫീൽഡിൽ തന്നെ നമുക്ക് രണ്ട് മലയാളികളെ കാണാനായിട്ട് സാധിക്കും, സഹൽ അബ്ദുൾ സമദും ആഷിഖ് കുഴിനിയും. തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ലഭിക്കാനായിട്ട് പോകുന്നത്. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ആഷിഖ് കുഴിനിയും തീർച്ചയായിട്ടും കയറുമെന്നുള്ള യാതൊരു സംശയമില്ല. സഹൽ അബ്ദുൾ സമദും കണ്ണും മടച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ സ്കോഡിൽ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. ഫോർവേഡിലേക്ക് വരുമ്പോൾ ബൽവൻ സിംഗ്, സുനിൽ ഛത്രി, ജോബി ജസ്റ്റിൻ, ഫറൂഖ് ചൗധരി, മൻവീർ സിംഗ്. ജോബി ജസ്റ്റിൻ, നമ്മുടെ മലയാളി താരമായിട്ടുള്ള ജോബി ജസ്റ്റിൻ, തീർച്ചയായിട്ടും അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ടുവരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മലയാളി താരങ്ങൾ അനസ് അടത്തൊടി, ആഷിഖ് കുഴിനിയൻ, സഹൽ അബ്ദുൾ സമദ്, പിന്നെ നമ്മുടെ ജോബി ജസ്റ്റിൻ. അപ്പോൾ 4 മലയാളി താരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീമിനെയാണ് നമ്മുടെ ഇന്ത്യൻ ടീം പ്രൈമറിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ആരൊക്കെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യങ്ങൾ ഇത്രയും സംശയത്തോടെ നിൽക്കുകയാണ്. ഇതിൽ ജെ ജെയും സൂസൈ രാജനെയും ഒഴിവാക്കിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യമായിരുന്നു. തീർച്ചയായിട്ടും ജെ ജെ എന്ന് പറയുന്ന ഒരു പ്ലെയറിന് നല്ല ഇതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നം കാരണം അദ്ദേഹത്തിന് ഒരുപാട് മാച്ച് മിസ്സാവുന്നു, ഒരുപാട് കോമ്പറ്റീഷൻ മിസ്സാവുന്നു. അദ്ദേഹം മികച്ച ഫോമിൽ തന്നെ ആയിരുന്നെങ്കിൽ കൂടെ അദ്ദേഹത്തിൻ്റെ പരിക്ക് അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിനയാകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സ്കോഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യും. ഇന്ത്യൻ ടീമിൻ്റെ പ്രതീക്ഷകൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിലയിരുത്താവുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അതേ വീഡിയോ മറ്റു ദിവസമായിട്ട് ഓരോ കണ്ടുപിടുന്നതായിരിക്കും.